ഹായ്, ഇന്നൊരു എക്സ്പെരിമെന്റ് വേണ്ടിയാണ് ഞാൻ വന്നത്. ഈ മുട്ട ഉണ്ടല്ലോ, മുട്ട എങ്ങനെ നമുക്ക് റബ്ബറിന്റെ മുട്ടയൊക്കെ എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇത് പുഴുങ്ങൊന്നും വേണ്ട, ഇത് എന്റെ തോട് നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ പോകണം. പുഴുങ്ങാതെ തന്നെ എന്റെ തോട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കാൻ നോക്കാം. അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ആയിട്ട് തൊട്ടടുത്ത് കാണാം, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അത് സ്കിപ്പ് അടിക്കാണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യ ഗ്ലാസ്, ഒരു ഗ്ലാസ് എടുക്കണം നമ്മള്. ഗ്ലാസ് എടുത്തിട്ട് ഇത് വിനാഗിരിയാണ്, ഈ ഗ്ലാസ്സിലേക്ക് ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിച്ചിട്ട് നമ്മുടെ മുട്ട ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് വയ്ക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഇഷ്ടംമാതിരി എയർ ബബിൾസ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇതൊരു 10 മണിക്കൂർ വെക്കണം. 10 മണിക്കൂർ വെക്കുമ്പോൾ ഈ മുട്ട നമുക്ക് ഫുള്ള് റബ്ബറായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് 10 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇതിനിപ്പോ ഒരു 10 മണിക്കൂർ നമ്മൾ വെക്കണം. ഞാനിപ്പോ ഇവിടെ ഒരു ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ രാവിലെ ആണ്. അപ്പൊ അതേ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് കിട്ടിയില്ല. ഈ ആസിഡിന്റെ ഇത് പോയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ആസിഡ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചേരം കൂടെ വയ്ക്കാം. ആസിഡ് എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ച വിനാഗിരിയാണ്. ഇപ്പൊ നമുക്ക് ഇതാ ഈ ഒരു ലെവലിലാണ് കിട്ടിയേക്കുന്നത്. ഇതിന്റെ തോട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഒരുമാതിരി ഒരു പൊടി പൊടി പോലെ പൊടിഞ്ഞു പോരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ വെച്ചാൽ ശരിയാവുമെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരു ഒരു 2-3 മണിക്കൂറും കൂടെ നമുക്ക് വെച്ച് നോക്കാം. ഇപ്പം ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങി പോകുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കതൊരു പെർഫെക്ഷനിൽ കിട്ടിയിട്ടില്ല. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വിനാഗിരി ഒഴിക്കുകയാണ്. നേരത്തെ ഇതാ സെയിം മെത്തേഡ് തന്നെ ചെയ്യുകയാണ്. ആ ഗ്ലാസ്സിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ടയിട്ട് ഒരു 3 മണിക്കൂറോടെ വയ്ക്കാൻ പോവാണ്. ഇപ്പോഴും നേരത്തെ കണ്ട അതേ റിയാക്ഷൻ നടക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒക്കെ മുകളിലോട്ട് പോകുന്നുണ്ട്. എന്താവും, നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുട്ടയുടെ അവസ്ഥ. കുറച്ചുകൂടെ ഒരു ഇതിൽ വന്നിട്ടുള്ളൂ, നമുക്ക് കിട്ടിയിട്ടില്ല. സാധാരണ മലയാളത്തിൽ വേറെ ഇതുപോലെ വീഡിയോകളുണ്ട്, അതിലൊക്കെ പറയുന്നത് 10 മണിക്കൂർ വയ്ക്കുമ്പോൾ ശരിയാവുന്നതാണ്. പക്ഷേ ഇത് 10 മണിക്കൂർ വയ്ക്കുമ്പോൾ അത്ര ഇത് കിട്ടുന്നില്ല. ഇപ്പം നമുക്കത് എന്തായാലും റബ്ബർ പോലെയായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇതിൽ നമുക്ക് കിട്ടിയിട്ടില്ല. മുട്ട താഴെ ഇടുമ്പോൾ ഇതാ ഇതുപോലെ ബൗൺസ് ചെയ്തൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടി തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോഴാ പൗഡർ പോലൊരു സാധനം അതിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നുണ്ട്. അത് അതിൻ്റെ ആ ഷെല്ല് തന്നെയാണ്, എഗ്ഗിൻ്റെ ഷെല്ല് നമുക്ക് പൊടിയായിട്ട് പൗഡർ പോലെ വരുന്നുണ്ട്. ഞെക്കി നോക്കിയിട്ട് അത്ര അങ്ങനെ പൊട്ടുന്നൊന്നുമില്ല. ഇത് നമുക്ക് ഇച്ചിരി കൂടെ പൊക്കത്തുനിന്ന് ഇട്ട് നോക്കാം. വലിയ കാര്യമായിട്ടുള്ള പൊട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്പീഡിൽ ചെയ്യുമ്പോൾ ചെറിയൊരു സൈഡിൽ നിന്ന് ലീക്കാവുന്നുണ്ടത്. അല്ല, ചെറിയൊരു ഹോള് വീണിട്ടുണ്ട് അവിടെ. പക്ഷെ എന്നാലും നമുക്കിത് പൊട്ടണ വരെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കിട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെമ്പറൈൻ വരുന്നത്, എഗ്ഗിൻ്റെ എഗ്ഷെല്ല് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻ്റ് വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേ ബൈ ഫ്രം അനന്ദ്.